ഇന്ന് നമുക്ക് ചുകിരി കറി വെക്കാം. ഇവിടെ ഇതിന് കൂസ എന്നാണ് പറയുന്നത്. ആദ്യമായി നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. കൂസയുടെ സ്കിൻ പീലർ വെച്ച് ഇതെടുക്കുക. സുഖിനെ നല്ല പീൽ ചെയ്തെടുത്തു. ഇനി ഇത് നമുക്ക് വട്ടം വെട്ടിയെടുക്കും. പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും ആവശ്യത്തിന് കുറച്ച് ഓയിൽ ഒഴിക്കും. ഓയിൽ ചൂടാകുമ്പോഴേക്കും കുറച്ച് കടുക്, കുറച്ച് നല്ല ജീരകം, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്. ഇതിലേക്ക് സവാള, ഉപ്പ്, ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കിയ സുക്കിനി ഇടുക. അടച്ച് വെച്ചിട്ട് വേവിക്കുക. സുഖിനി വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ നല്ലപോലെ ഇളക്കും. ഇത് മൂടി വെച്ച് വേവിക്കുക. എന്തിനു ശേഷം നമുക്ക് ഇനി ഒരു ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർക്കണം. സുഖിനെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലൈ നല്ലപോലെ കുറച്ചതിന് ശേഷം ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് കട്ടിയുള്ള തേങ്ങാപ്പാൽ,
കട്ടിയുള്ള തേങ്ങാപ്പാൽ. നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കും. ഇനി മൂടി വെച്ച് രണ്ട് മിനിറ്റും കൂടി ഒന്ന് തേങ്ങാപ്പാൽ ചൂടായാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ തേങ്ങാപ്പാൽ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിയാൽ ഈസ്റ്റേണിൻ്റെ കോക്കനട്ട് കട്ടിയുള്ള തേങ്ങ, അല്ലെങ്കിൽ തേങ്ങ മിക്സിയിലിട്ട് അടിച്ച് പിഴിഞ്ഞൊക്കെ എടുക്കണം. സുഗിനിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലൈ ഓഫ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. എന്നിട്ട് നമുക്ക് സെർവിങ് പാത്രത്തിലേക്ക് മാറ്റും. സുഗിനിക്കറി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റും. സുഗിനിക്കറി സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി. ഇതൊരു നല്ലൊരു ഹെൽത്തി ഡിഷാണ്, വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുക. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ഡിഷാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.